ബുദ്ധ ഭഗവാന്റെ പുണ്യഭൂമിയായ സിദ്ധാർത്ഥ നഗറിൽ നിന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ശ്രീ ബുദ്ധൻ തൻ്റെ ആദ്യ കാലങ്ങളിൽ ചെലവഴിച്ച ഈ നാട്ടിൽ ഒൻപത് മെഡിക്കൽ കോളേജുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ആരോഗ്യകരവും സുസജ്ജവുമായ ഭാരതത്തിലേക്കുള്ള വലിയ നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ സ്വസ്ഥ ഭാരത് ഉത്തർപ്രദേശ് കി രാജ്പാൽ ഉത്തർപ്രദേശ് ഗവർണർ ശ്രീമതി ആനന്ദി ആനന്ദിബെൻ പട്ടേൽജി യു പിയിലെ ജനപ്രിയനും കർമ്മയോഗി മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ്ജി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജി വേദിയിൽ സന്നിഹിതരായ മറ്റ് യു പി സർക്കാർ മന്ത്രിമാർ പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ച സ്ഥലങ്ങളിൽ സന്നിഹിതരായ യു പി സർക്കാരിലെ മന്ത്രിമാർ എല്ലാ എം പിമാരും എം എൽ എമാരും മറ്റു പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്ത പ്രതിനിധികളെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ പൂർവാഞ്ചലിനും ഉത്തർപ്രദേശ് മുഴുവനും ഇരട്ടി ആരോഗ്യവും നിങ്ങൾക്കുള്ള സമ്മാനവുമായാണ് ഈ ദിനം കടന്നുവരുന്നത് യു പിയിലെ ഒൻപത് മെഡിക്കൽ കോളേജുകൾ സിദ്ധാർത്ഥ നഗറിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു രാജ്യത്തിനാകെ പ്രാധാന്യമുള്ള മറ്റൊരു മെഗാ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി പൂർവാഞ്ചലിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ പോകുന്നു നിങ്ങളിൽ നിന്നും ഈ പുണ്യഭൂമിയിൽ നിന്നും അനുഗ്രഹം തേടുന്നതിനു ശേഷം നിങ്ങളുമായി സംവദിച്ചതിനു ശേഷം ഞാൻ കാശിയിൽ നിന്ന് ആ പദ്ധതിയുടെ കുറിക്കുന്നതായിരിക്കും ഈ പവിത്ര ുംവിത്രീക്ക് ആശീർവാദിംഗ് കാശിമേ സുഹൃത്തുക്കളെ നിരവധി കർമ്മയോഗികളുടെ പതിറ്റാണ്ടുകളുടെ തപസിന്റെ ഫലമാണ് കേന്ദ്രത്തിലേയും യു പി സർക്കാരുകൾ മാധവ് പ്രസാദ് ത്രിപാഠിജിയുടെ രൂപത്തിൽ അത്തരമൊരു സമർപ്പിതനായ ഒരു ജനപ്രതിനിധിയെ സിദ്ധാർത്ഥ നഗർ രാജ്യത്തിന് നൽകി അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം ഇന്ന് രാജ്യത്തിന് മുഴുവൻ പ്രയോജനകരമാണ് രാഷ്ട്രീയത്തിൽ കർമ്മയോഗയുടെ സംസ്ഥാപനത്തിനായി മാധവ് ബാബു തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചു യു പി ബി ജെ പിയുടെ ആദ്യ അധ്യക്ഷനെന്ന നിലയിലും തുടർന്ന് കേന്ദ്രത്തിൽ മന്ത്രി എന്ന നിലയിലും പൂർവാഞ്ചലിൻ്റെ വികസനത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്നു അതിനാൽ സിദ്ധാർത്ഥ സിദ്ധാർത്ഥനഗറിലെ പുതിയ മെഡിക്കൽ കോളേജിന് മാധവ് ബാബുവിൻ്റെ പേര് നൽകിയത് അദ്ദേഹത്തിൻ്റെ സേവനത്തിനുള്ള യഥാർത്ഥ ആദരവാണ് ഇതിന് യോഗിജിയെയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇവിടെ നിന്ന് ബിരുദം നേടുന്ന യുവ ഡോക്ടർമാർക്കും പൊതുസേവനത്തിന് മാധവ് ബാബുവിന്റെ പേര് പ്രചോദനമായി മാറും മാധവ് ബാബു കാ നാം നിക യുവാക്ടോ ജനസേവാ നിരന്തര പ്രേരണി ഭാഗോ സഹോദരി സഹോദരന്മാരെ വിശ്വാസം ആത്മീയത സാമൂഹിക ജീവിതം എന്നിവയെ സംബന്ധിച്ചിടത്തോളം യു പി പൂർവാഞ്ചലിനും വിശാലമായ പൈതൃകമുണ്ട് ഈ പൈതൃകം ആരോഗ്യകരവും കഴിവുള്ളതും സമൃദ്ധവുമായ ഉത്തർപ്രദേശിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉദ്ഘാടനം ചെയ്ത ഒൻപത് ജില്ലകളിലും ഇത് പ്രതിഫലിക്കുന്നു സിദ്ധാർത്ഥ സിദ്ധാർത്ഥനഗറിലെ മാധവ് പ്രസാദ് ത്രിപാഠി മെഡിക്കൽ കോളേജ് ദേവറിയയിലെ മഹർഷി ദേവറിയയിലെ ബാബ മെഡിക്കൽ കോളേജ് ഗാസിപൂരിലെ മഹർഷി വിശ്വാമിത്ര മെഡിക്കൽ കോളേജ് മിർസാപൂരിലെ മാവിന്യവാസിനി മെഡിക്കൽ കോളേജ് പ്രതാപ്ഗഡിലെ ഡോക്ടർ സോൺലാൽ പട്ടേൽ മെഡിക്കൽ കോളേജ് വീരാങ്കന അവന്തിബായ് ലോധി മെഡിക്കൽ കോളേജ് ഇട്ടായിലെ മെഡിക്കൽ കോളേജ് മഹായോദ്ധാക്കളായ അമർഷഹീദ് ജോദാ സിംഗ് താക്കൂർ ദെരിയൌൺ സിംഗ് എന്നിവരുടെ പേരിലുള്ള ഫത്തേപൂരിലെ മെഡിക്കൽ കോളേജ് ജൗൺപൂരിലെ സിംഗ് മെഡിക്കൽ കോളേജ് ഹർദോയിയിലെ മെഡിക്കൽ കോളേജ് പൂർവാഞ്ചലിലെ ജനങ്ങൾക്ക് സേവനം നൽകാൻ നിരവധി പുതിയ മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ കഴിഞ്ഞു ഈ ഒൻപത് പുതിയ മെഡിക്കൽ കോളേജുകളിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പുതിയ കിടക്കകൾ സൃഷ്ടിക്കുകയും അയ്യായിരത്തിലധികം ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ ജീവനക്കാർക്കും പുതിയ ൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു കൂടാതെ ഓരോ വർഷവും നൂറുകണക്കിന് യുവാക്കൾക്ക് ഇത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു പുതിയ സരണി തുറന്നിരിക്കുന്നു സുഹൃത്തുക്കളെ മുൻകാല സർക്കാരുകളാൽ ഉപേക്ഷിക്കപ്പെട്ട് രോഗമാരികളെ ഒറ്റയ്ക്ക് നേരിടാൻ വിധിക്കപ്പെട്ട പൂർവാഞ്ചൽ ഇപ്പോൾ കിഴക്കൻ ഇന്ത്യയുടെ മെഡിക്കൽ ഹബ്ബായി മാറും ഇപ്പോൾ ഈ നാട് രോഗങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്ന നിരവധി ഡോക്ടർമാരെ സൃഷ്ടിക്കും മുൻ സർക്കാരുകൾ പ്രതിച്ഛായകൾക്ക് മങ്ങലേൽപ്പിച്ചതും മസ്തിഷ്കജ്വരം മൂലമുള്ള ദാരുണ മരണങ്ങൾ കാരണം അപകീർത്തിപ്പെടുത്തപ്പെട്ടതുമായ പൂർവാഞ്ചൽ അതേ പൂർവാഞ്ചൽ അതേ ഉത്തർപ്രദേശ് കിഴക്കൻ ഇന്ത്യക്ക് ആരോഗ്യത്തിന്റെ പുതിയ വെളിച്ചം നൽകാൻ പോകുന്നു വഹി വഹി ഉത്തർപ്രദേശ് സുഹൃത്തുക്കളെ പണ്ട് യോഗിജി പാർലമെന്റിൽ വിവരിച്ച യു പിയിലെ മോശം മെഡിക്കൽ സംവിധാനത്തിന്റെ വേദന യു പി സഹോദരങ്ങൾക്ക് മറക്കാനാവില്ല യോഗിജി അന്ന് മുഖ്യമന്ത്രി ആയിരുന്നില്ല എം പി ആയിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ എം പി ആയി യോഗിജിക്ക് ജനങ്ങളെ സേവിക്കാൻ അവസരം നൽകിയപ്പോൾ മസ്തിഷ്കജ്വരം പടരുന്നത് തടയുകയും ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തതിന് ഇപ്പോൾ യു പിയിലെ ജനങ്ങൾ സാക്ഷിയാണ് സർക്കാർ സംവേദനക്ഷമത കാണിക്കുകയും പാവപ്പെട്ടവരുടെ വേദന ഉൾക്കൊള്ളാൻ അനുഭാവം കാണിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം ഒരു ഫലങ്ങൾ സംഭവിക്കുന്നു സഹോദരി സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും അടിസ്ഥാന മെഡിക്കൽ ആരോഗ്യ സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകിയിരുന്നില്ല നല്ല ചികിത്സ വേണമെങ്കിൽ വൻ നഗരത്തിൽ പോകണം നല്ല ഡോക്ടറുടെ ചികിത്സ വേണമെങ്കിൽ വൻ നഗരത്തിൽ പോകണം രാത്രിയിൽ ആരുടെയെങ്കിലും ആരോഗ്യം മോശമായാൽ വണ്ടി ഏർപ്പാട് ചെയ്യണം അങ്ങനെ അവന് വേഗം നഗരത്തിലേക്ക് കൊണ്ടുപോകാം ഇതാണ് നമ്മുടെ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും യാഥാർത്ഥ്യം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ പോലും മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ല ഞാനും ഈ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട് രാജ്യത്തെ പാവപ്പെട്ടവർ ദളിത് സഹോദരങ്ങൾ ചൂഷിതർ ദരിദ്രർ രാജ്യത്തെ കർഷകർ ഗ്രാമങ്ങളിലെ ജനങ്ങൾ ചെറിയ കുട്ടികളുള്ള അമ്മമാർ നെഞ്ചിൽ കൈകൂപ്പി നമ്മുടെ മുതിർന്നവർ അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾക്കായി സർക്കാരിനെ നോക്കിയപ്പോൾ നിരാശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പാവപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഈ നിരാശയെ തങ്ങളുടെ വിധിയായി സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ എനിക്ക് രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയപ്പോൾ നിലവിലുള്ള സാഹചര്യം മാറ്റാൻ ഞങ്ങളുടെ സർക്കാർ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചു സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവന്റെ സങ്കടത്തിലും വേദനയിലും ഞങ്ങൾ ഒരു കൂട്ടാളിയായി മാറി രാജ്യത്തെ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനുമായി ഞങ്ങൾ ഒരു മഹായജ്ഞം ആരംഭിക്കുകയും നിരവധി പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെയുണ്ടായിരുന്ന മുൻ സർക്കാർ ഞങ്ങളെ പിന്തുണച്ചില്ല എന്നതിൽ ഞാൻ എപ്പോഴും ഖേദിക്കുന്നു വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയും കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ യു പിയിൽ പുരോഗമിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല സുഹൃത്തുക്കളെ വിവിധ പ്രായത്തിലുള്ള സഹോദരിമാരും സഹോദരന്മാരും ഇവിടെയിരിക്കുന്നു ഉത്തർപ്രദേശിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം മെഡിക്കൽ കോളേജുകൾ ഒരേ സമയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാരെങ്കിലും ഓർക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ എന്നെ അറിയിക്കൂ അത് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല അത് സംഭവിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് നേരത്തെ സംഭവിക്കാത്തത് ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് ഒരു കാരണം മാത്രമാണ് രാഷ്ട്രീയ ഇച്ഛാശക്തിയും രാഷ്ട്രീയ മുൻഗണനയും ഒന്നുകൊണ്ട് മാത്രം സർക്കാരിൽ നേരത്തെയുണ്ടായിരുന്നവരുടെ മുൻഗണന വേണ്ടി പണം സമ്പാദിക്കുന്നതിനും കുടുംബത്തിന്റെ ഖജനാവ് നിറയ്ക്കുന്നതിനുമായിരുന്നു പാവപ്പെട്ടവർക്ക് പണം ലാഭിക്കുന്നതിനും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമാണ് ഞങ്ങളുടെ മുൻഗണന സുഹൃത്തുക്കളെ രോഗത്തിന് പണക്കാരൻ എന്നോ ദരിദ്രൻ എന്നോ വ്യത്യാസമില്ല എല്ലാവരും അതിനു തുല്യരാണ് അതിനാൽ ഈ സൗകര്യങ്ങൾ ഇടത്തരം കുടുംബങ്ങൾക്കെന്ന പോലെ പാവപ്പെട്ടവർക്കും പ്രയോജനകരമാണ് സുഹൃത്തുക്കളെ ഏഴു വർഷം മുമ്പ് ഡൽഹിയിലെ സർക്കാരും നാലു വർഷം മുമ്പ് യു പിയിലെ സർക്കാരും പൂർവാഞ്ചലിൽ എന്താണ് ഏറ്റെടുത്തത് നേരത്തെ സർക്കാരിൽ ഉണ്ടായിരുന്നവർ വോട്ടിനായി ഡിസ്പെൻസറിയോ ചെറിയ ആശുപത്രിയോ പ്രഖ്യാപിച്ചു നിർത്തും ജനങ്ങളും പ്രതീക്ഷ തുടർന്നുകൊണ്ടിരുന്നു എന്നാൽ വർഷങ്ങളോളം ഒന്നുകിൽ കെട്ടിടം പണിതില്ല കെട്ടിടം പണിതാലും മെഷീനുകളില്ല രണ്ടും ക്രമീകരിച്ചാൽ ഡോക്ടർമാരും മറ്റു ജീവനക്കാരും ഉണ്ടാകില്ല നേരെ മറിച്ച് ആയിരക്കണക്കിന് കോടി രൂപ പാവപ്പെട്ടവരിൽ നിന്ന് തട്ടിയെടുക്കുന്ന അഴിമതിയുടെ ചക്രം ഇരുപത്തിനാല് മണിക്കൂറും ചലിച്ചുകൊണ്ടിരുന്നു മരുന്നും ആംബുലൻസും വാങ്ങിയതിലും നിയമനങ്ങളിലും സ്ഥലം മാറ്റത്തിലും അഴിമതി നടന്നു ഈ മുഴുവൻ കളിയിലും ചില കുടുംബവംശങ്ങൾ വളർന്നു അഴിമതിയുടെ ചക്രം തുടർന്നു എന്നാൽ പൂർവാഞ്ചലിലെയും യു പിയിലെയും പാവപ്പെട്ട കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരുന്നു ഒരു കാര്യം വളരെ ശരിയാണ് സ്വയം സഹിക്കാത്തവന് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരട്ട എഞ്ചിൻ സർക്കാർ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുകയും ഓരോ ദരിദ്രർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ നൽകുന്നതിന് തുടർച്ചയായി പ്രവർത്തിക്കുകയും ചെയ്തു പാവപ്പെട്ടവർക്ക് താങ്ങാനാവുന്ന ചികിത്സ ലഭിക്കുന്നതിനും അവരെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ രാജ്യത്ത് പുതിയ ആരോഗ്യ നയം നടപ്പിലാക്കിയത് ആയുഷ്മാൻ ഭാരത് യോജന പ്രകാരം യു പിയിലും തൊണ്ണൂറ് ലക്ഷം രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭിച്ചു ഈ പദ്ധതിക്ക് കീഴിലുള്ള ചികിത്സയിൽ പാവപ്പെട്ടവർക്ക് ഏകദേശം ആയിരം കോടി രൂപ ലാഭിച്ചു ഇന്ന് ആയിരക്കണക്കിന് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ നിന്ന് താങ്ങാനാവുന്ന മരുന്നുകൾ ലഭ്യമാണ് ക്യാൻസർ ചികിത്സ ഡയാലിസിസ് ഹൃദയ ശസ്ത്രക്രിയകൾ പോലും താങ്ങുന്ന നിരക്കിൽ ലഭ്യമായി ടോയ്ലറ്റ് പോലുള്ള സൗകര്യങ്ങൾ പല രോഗങ്ങളും കുറച്ചു മാത്രമല്ല രാജ്യത്തുടനീളം മികച്ച ആശുപത്രികൾ നിർമ്മിക്കുന്നതിനും മികച്ച ഡോക്ടർമാരെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെയും കൊണ്ട് അവയെ സജ്ജരാക്കുന്നതിനുമുള്ള ഫ്യൂച്ചറിസ്റ്റിക് വീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ആശുപത്രികളുടെയും മെഡിക്കൽ കോളേജുകളുടെയും തറക്കല്ലിടുകയും അവ കൃത്യസമയത്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു യോഗിജിയുടെ സർക്കാരിന് മുമ്പുള്ള മുൻ സർക്കാർ യു പിയിൽ ആറ് മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് നിർമ്മിച്ചത് യോഗിജിയുടെ ഭരണകാലത്ത് പതിനാറ് മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുകയും മുപ്പത് പുതിയ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയും ചെയ്തു റായ് ബറേലിയിലും ഗോരഖ്പൂരിലും നിർമ്മിക്കുന്ന എയിംസ് യു പിക്ക് ഒരു തരം എയിംസ് तो यूपी के लिए एक प्रकार से बोनस है സഹോദരി സഹോദരന്മാരെ മെഡിക്കൽ കോളേജുകൾ മെച്ചപ്പെട്ട ചികിത്സ മാത്രമല്ല പുതിയ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും സൃഷ്ടിക്കുന്നു ഒരു മെഡിക്കൽ കോളേജ് നിർമ്മിക്കുമ്പോൾ പ്രത്യേക ലബോറട്ടറി പരിശീലന കേന്ദ്രങ്ങൾ നഴ്സിംഗ് യൂണിറ്റുകൾ മെഡിക്കൽ യൂണിറ്റുകൾ തുടങ്ങി നിരവധി പുതിയ തൊഴിൽ മാർഗങ്ങളും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു നിർഭാഗ്യവശാൽ മുൻ ദശകങ്ങളിൽ രാജ്യത്ത് ഡോക്ടർമാരുടെ കുറവ് നികത്താൻ രാജ്യവ്യാപകമായ ഒരു തന്ത്രവും ഉണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജുകളുടെയും മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെയും മേൽനോട്ടത്തിനായി ഉണ്ടാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിച്ച സ്ഥാപനങ്ങളും പഴയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പുതിയ മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണത്തിനും അവ തടസ്സമായി മാറുകയായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ പാതയിൽ തടസ്സമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഹരണപ്പെട്ട എല്ലാ സംവിധാനങ്ങളും മാറ്റി സ്ഥാപിക്കപ്പെടുന്നു മെഡിക്കൽ സീറ്റുകളുടെ എണ്ണത്തിലും ഇതിൻ്റെ ഫലം പ്രതിഫലിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്ത് തൊണ്ണൂറായിരത്തിൽ താഴെ മെഡിക്കൽ സീറ്റുകളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ അറുപതിനായിരം പുതിയ മെഡിക്കൽ സീറ്റുകൾ കൂടി ഉത്തർപ്രദേശിലും രണ്ടായിരത്തി പതിനേഴ് വരെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആയിരത്തി തൊള്ളായിരം മെഡിക്കൽ സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇരട്ട എഞ്ചിൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തിലധികം സീറ്റുകൾ കൂട്ടിച്ചേർത്തു ജബ് ഡബിൾ എഞ്ചിൻ ചാർ സാലി ഉന്നീ സീറ്റൽ സീറ്റോ സുഹൃത്തുക്കളെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണവും മെഡിക്കൽ സീറ്റുകളും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന വശം കൂടുതൽ കൂടുതൽ ആളുകൾ ഡോക്ടർമാരാകും എന്നതാണ് പാവപ്പെട്ട അമ്മമാരുടെ മക്കളും പെൺമക്കളും ഡോക്ടറാകുന്നത് ഇനി എളുപ്പമായിരിക്കും സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷമുള്ള ഡോക്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഡോക്ടർമാരെ അടുത്ത പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനാകുമെന്നതാണ് സർക്കാരിൻ്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലം സുഹൃത്തുക്കളെ രാജ്യത്തുടനീളമുള്ള വിവിധ പ്രവേശന പരീക്ഷകളുടെ ടെൻഷനിൽ നിന്ന് യുവാക്കളെ മോചിപ്പിക്കാൻ ഒരു രാജ്യം ഒരു പരീക്ഷ നടപ്പിലാക്കി ഇത് ചെലവ് ലാഭിക്കുകയും ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്തു പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും മെഡിക്കൽ വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്നതിനായി സ്വകാര്യ കോളേജുകളിലെ ഫീസ് പരിശോധിക്കാനും നിയമപരമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക ഭാഷയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കാത്തതിനാൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹിന്ദി ഉൾപ്പെടെ പല ഇന്ത്യൻ ഭാഷകളിലും മെഡിക്കൽ പഠനത്തിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് യുവാക്കൾ അവരുടെ മാതൃഭാഷയിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരുടെ ജോലിയിൽ കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും സുഹൃത്തുക്കളെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ സൗകര്യങ്ങൾ അതിവേഗം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഈ കൊറോണ കാലഘട്ടത്തിലും യു പിയിലെ ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നാല് ദിവസം മുമ്പ് രാജ്യം കോടി വാക്സിൻ ഡോസ് എന്ന വലിയ ലക്ഷ്യം കൈവരിച്ചു ഈ നേട്ടത്തിൽ യുപിക്കും വലിയ പങ്കുണ്ട് യു പിയിലെ എല്ലാ ജനങ്ങളെയും കൊറോണ യോദ്ധാക്കളെയും സർക്കാരിനെയും ഭരണത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇന്ന് രാജ്യത്തിന് കോടി വാക്സിൻ ഡോസുകളുടെ സംരക്ഷണ കവചമുണ്ട് ഇതൊക്കെയാണെങ്കിലും കൊറോണയെ പ്രതിരോധിക്കാനുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണ് യു കൊറോണയെ നേരിടാൻ യു പിയിലെ എല്ലാ ജില്ലകളിലും കുട്ടികളുടെ പരിചരണ യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുരോഗതിയിലാണ് യു പിയിൽ ഇപ്പോൾ കോവിഡ് പരിശോധിക്കാൻ അറുപതിലധികം ലാബുകളുണ്ട് അഞ്ഞൂറിലധികം പുതിയ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടക്കുന്നു सबका साथ सबका विकास सबका विश्वास सबका പ്രായസ് ഇതാണ് മുന്നോട്ടുള്ള വഴി എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കുമ്പോഴും എല്ലാവരുടെയും പ്രയത്നങ്ങൾ രാജ്യത്തിന് പ്രയോജനപ്പെടും ഇത്തവണ ദീപാവലിയുടെയും ചാത്തിൻ്റെയും ഉത്സവം പൂർവാഞ്ചലിൽ ആരോഗ്യത്തിന് ഒരു പുതിയ വിശ്വാസം സൃഷ്ടിക്കുന്നു ഈ വിശ്വാസം ദ്രുതഗതിയിലുള്ള വികസനത്തിൻ്റെ അടിത്തറയായി മാറട്ടെ എന്ന ആഗ്രഹത്തോടെ പുതിയ മെഡിക്കൽ കോളേജുകൾക്കായി ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇത്രയധികം വരുന്ന നിങ്ങൾക്ക് എല്ലാ യു പി വീണ്ടും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു വളരെയധികം നന്ദി